നമുക്കുണ്ടല്ലോ ഈ നമ്മളിപ്പോൾ വന്നപ്പം പട്ടി ഇരുട്ടായിട്ട് കണ്ടില്ല ഈ സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് സ്കൂളാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്കൂളിലാണ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലോ ഇതിനകത്തോ അല്ലെങ്കിൽ വേറൊരു ഗ്രൗണ്ട് അപ്പം നമ്മൾ നോക്കാൻ വേണ്ടി വന്ന കേട്ടോ ആ പട്ടി എവിടെ ഉണ്ടെന്ന് സംഭവം ഇവിടെ നിന്ന് കാണുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു വേറെ ഗ്രൗണ്ടിലാണെന്ന് തോന്നുന്നു അതാ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ കാണുന്നില്ല ഇതിനെ ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അപ്പുറത്ത് മാത്രമേ ടോപ്പ് മൈൻഡ് കിടക്കുക ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ അതിന് ഊരിയെടുക്കാം പക്ഷേ ഇരുട്ടായില്ല രാത്രി ആയിട്ട് കാണുന്നില്ല ഇവിടെ ഉള്ള ആൾക്കാർക്കും ഒരു ഐഡിയ ഇല്ല പട്ടി എവിടെ നിൽക്കുന്നതെന്ന് കാരണം അതൊരു ജീവനായതുകൊണ്ട് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് ഓടി വന്നത് ഒരു ആറേഴ് ദിവസമായിട്ടെ അത് ഫുഡൊന്നും കഴിക്കാണ്ട് തന്നെ ഇങ്ങനെ ഇതും വെച്ചുകൊണ്ട് നടക്കുക എന്താ ആൻറ്റി അവിടെ ഉണ്ടോ ഇച്ചേ വണ്ടിയുടെ ലോക്ക് ചെയ്ത വണ്ടി വണ്ടി ഇപ്പൊ നമ്മളെ പട്ടിയെ അന്വേഷിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ചേട്ടൻ കണ്ടില്ല ഫുള്ള് കാറാ കേട്ടോ എല്ലാം കൂടി അറ്റാക്ക് ചെയ്യുമെന്നാ തോന്നുന്നത് അതെ എവിടെ പോയെടുക്കും ഇതിലെ ഓരോ വഴിക്കങ്ങോട്ടെ സാധനം നോക്കിയിട്ടൊന്നും കാണുന്നില്ല കാരണം ഫെയിലാവുമെന്നാണ് ണ്ടോ എന്തുവാടാ ഓടാ ഈശട്ടൊന്നും ട്രോളി എടോ കരയുന്ന പോലെ കേട്ടല്ലോ നീ വീഡിയോ ഓൺ ചെയ്തേക്കാണോ ഇത് എത്ര നേരം ഞങ്ങളുണ്ടല്ലോ ഇവിടെ ഫുള്ള് അയ്യ ഫുള്ള് നോക്കി ഈ അയ്യത്തും ഇല്ല കേട്ടോ ഫുള്ള് കാടും കാര്യങ്ങളും എൻ്റെ കാലിലൊക്കെ ആണെങ്കിൽ മുള്ളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ഇതായി തൊട്ടാവാടിയുടെ മുള്ളുണ്ട് ഞാൻ മാത്രമല്ല അനിയന്മാരും ഉണ്ട് നമ്മുടെ കൂട്ടുകാരനും ഉണ്ട് ഈ അയ്യത്ത് എന്തായാലും ഇല്ല നമുക്ക് വേറെ അടുത്ത് നോക്കാം പറ്റിയാൽ ഇന്ന് തന്നെ അതിനെ കണ്ടുപിടിക്കുക ഇല്ലെങ്കിൽ നാളെ രാവിലെ അപ്പം മച്ചന്മാരെ രണ്ടാമത്തെ ദിവസം നമ്മൾ തിരിച്ച് ചവറയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് അതിനെ കാണാം ഇന്ന് ഇവിടെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളിവിടെ കുറച്ച് പിള്ളേർ സെറ്റൊക്കെ ഉണ്ട് അവന്മാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ബ്രോ ബാ ബ്രോ പേരെന്തോ എൻ്റെ പേര് സനു സനു ബ്രോയും സനുവിൻ്റെ കൂട്ടുകാരും ഈ മച്ചാനും ഉണ്ടല്ലേ ബാക്കി എല്ലാവരും ഇവിടെ ഫ്രീ ഫയറാണ് അവന്മാരെ നമുക്ക് പിന്നെ കാണാം അവന്മാരെ ഭയങ്കര മുഴുകിയിരിക്കുക ഫ്രീ ഫയറിനകത്ത് സീനില്ല നമുക്ക് ഇവന്മാർ മതിയോ ഒരാളെങ്കിലും മതിയല്ലോ ഹെൽപ്പ് ചെയ്യാൻ പട്ടിയെ പിടിക്കാൻ വേണ്ടി പോവാം കണ്ടോ ആൻറ്റി
മറ്റവരെ നമ്മൾ ഇന്നലെ രാത്രി വന്ന അതേ അയ്യത്ത് വീണ്ടും വരുവാണ്. ഇതിനകത്തുണ്ടോന്നറിയാം, എന്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ടെന്ന പിള്ളേരെ പറഞ്ഞത്. എവിടെയാ കുഞ്ഞുങ്ങൾ കിടന്നത് എവിടാന്നറിയോ? ഇന്നലെ അവിടെ കണ്ടു എന്ന് പറഞ്ഞായിരുന്നു. പെരുപ്പുണ്ടോ? അതുകൊണ്ട് കുഞ്ഞുറങ്ങണം. കുഞ്ഞുങ്ങള് അതാണോ? പട്ടി ഉണ്ടോ? ഉണ്ടോ? കുഞ്ഞുകുട്ടിയില്ലേ? കുഞ്ഞുകുട്ടിയുണ്ടോ? വെള്ളയാണ് പിടിക്കാൻ വന്നത്. എവിടെയാ മോനെ? കറമ്പിനകത്ത് ഈ പട്ടിയുടെ കൂടെ ആയിരുന്നു കേട്ടോ ആ പെൺപട്ടി നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ കൂടെ നടന്നുകൊണ്ടിരുന്നത് അതിന് വഴികാട്ടിയായിട്ടൊക്കെ. പക്ഷേ പെൺപട്ടി എവിടെയാന്ന് ആർക്കും അറിയത്തില്ല. ആണല്ലേ, ഇത്രയും പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട് പട്ടിയെ നോക്കാം. പക്ഷേ അതിനെ കാണുന്നില്ല കേട്ടോ, എവിടെയാണെന്ന് ഒരു വിവരമില്ല. അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു പട്ടിയെ നമ്മളിപ്പോൾ കണ്ടിട്ടോ. ബാക്കി എന്തായാലും ഇത്രയും ഏരിയയിലുള്ള പിള്ളേർ സെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. അതായത് കൊച്ചു പിള്ളേർ എല്ലാവരും ഉണ്ട്. നമ്മൾ എല്ലാവരെയും കറക്റ്റായിട്ട് സെറ്റാക്കും. പ്ലാൻ ചെയ്താൽ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. നാല് പേരെ നാല് വഴിക്ക് വിട്ടാൽ ചിലപ്പം കിട്ടാനൊരു ചാൻസ് ഉണ്ട്. അതിനെ കണ്ടാണോ ആന്റി? അച്ഛന്മാരെ ഞങ്ങളുണ്ടല്ലോ ഇവിടെ ഫുള്ള് തപ്പി സാധനത്തിനും കിട്ടുന്നില്ല. നമ്മുടെ തന്നെ ഈ കാണുന്ന പിള്ളേർ സെറ്റ് എല്ലാം ഉണ്ട്. ഇവിടുത്തെ നാട്ടിലെ എല്ലാ പട്ടികളെയും ഞാൻ കണ്ടു, പക്ഷേ ആ പട്ടിയെ മാത്രം കണ്ടില്ല കേട്ടോ. അതിന്റെ കുഞ്ഞിനെ
എന്റെ കുഞ്ഞു വരാതുണ്ട് കേട്ടോ. ഇതിന്റെ ഇതിന്റെ തള്ളെ തപ്പി നമ്മൾ വന്നത് ബാ പേടിച്ചിരിക്കുക പാവം. ഞാൻ സാധനത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ, പട്ടി ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോനോ ഈ ക്യാം എടാ കുഞ്ഞെ ക്യാമറ ഇട്ട്. ഈ കണ്ണാടി കൂടി വെച്ചു. എടാ മോനെ പയ്യെ 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 ആ കിഴക്കേറ്റത്തെ മതിലേ പോ. ഓ ചാടി എന്തിനാ കൊച്ചുണ്ണിയാണ് അതിന് പ്ലാൻ ചെയ്ത് വന്നാ മതി. കട്ട് ചെയ്തല്ലോ മോനെ. അവൻ മാത്രമേ ഉള്ളല്ലോ ചേച്ചി. ഈ ആൺപട്ടിയുടെ കൂടെ ഒരു പെൺപട്ടി ഉണ്ടായിരുന്നോ, തലയിൽ ഒരു കപ്പുള്ള. എന്തിയേ എതിരെ പോയി? അങ്ങോട്ട് പോയോ? ഇതുവഴിയല്ലേ പോയത്? നോക്കാം. ഈ വഴിയോ? കാവനാതില്ലെന്ന് ഉറപ്പാണോ? ചേച്ചി ഇതുവഴി ഒരു തലയിൽ കവറുള്ള ഒരു പട്ടി വന്നായിരുന്നോ? സൗണ്ട് വെക്കരുത് കേട്ടോ. ചേട്ടാ തലയിലേ ഒരു കപ്പ് വന്ന് പട്ടി ഇതുവഴി ഓടി വന്നു. എപ്പോഴാണ് പോയോ? ഇപ്പം പോയോ? ഇപ്പം പോയല്ലേ. അയ്യോ ആണത്. ഇതൊരു പോകാൻ പറ്റുമോ? അമ്മേ ഒരു പട്ടി ഇതുവഴി അങ്ങോട്ട് വന്നായിരുന്നോ? തലേ കപ്പുള്ളേ ഇതുവഴി ഓടി വന്നോ? അത് മച്ചന്മാരെ നമ്മൾ ഇവിടെ കുറെ നോക്കി. നമ്മുടെ മുമ്പിൽ വന്നായിരുന്നു ആ പട്ടി, പക്ഷെ ഉണ്ടല്ലോ കിട്ടിയില്ല. അത് ഓടിപ്പോയി. എങ്ങോട്ടാ പോയെന്നറിയില്ല. നമ്മൾ വീണ്ടും കുറെ ഏരിയയിലേക്ക് തപ്പി. ഇതേ നമ്മുടെ കൂടെ നിന്ന പിള്ളേരായിരുന്നു സെറ്റ് മുഴുവൻ. ഇവരുടെ ഏരിയ ആണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് വന്നതാണ്, ഞാൻ ഈ ഏരിയയിലേക്ക് വന്നതാണ് ഉണ്ടായിരുന്ന അറിഞ്ഞിട്ട്. പക്ഷെ നമുക്ക് അതിനെ രക്ഷിക്കാൻ പറ്റില്ല. ഇന്ന് ഏഴാമത്തെ ദിവസമാണ്. ഏഴല്ലോ? ഏഴാമത്തെ ദിവസമാണ്. അപ്പം ഞാൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഇവന്മാർ തന്നെ അതിനെ പൊക്കിക്കോളൂ. റെഡിയാക്കുന്നത് നിങ്ങൾ? എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കണം എന്നിട്ട്. അപ്പം ഇപ്പം രണ്ടാമത്തെ ദിവസം ഞാൻ അവിടുന്ന് മാന്നാർന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒത്തിരി ഇരുട്ടി, മഴയും വരുന്നു. എൻ്റെ കൂടെ വന്ന പയ്യനെ, കൊച്ചു പയ്യനെ വന്നത് ക്യാമറ എടുക്കാൻ വേണ്ടി. അപ്പോൾ അവനെ വീട്ടിലും തിരക്കും. അതുകൊണ്ട് ഞങ്ങൾ പോവാം. പക്ഷേ എന്തെങ്കിലും ഉണ്ടോ എന്നെ അറിയിക്കണം കേട്ടോ. എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അയച്ചു കൊടുത്തു തരണം. അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. ഇത്രേ ഉള്ളു. അപ്പൊ ഓക്കെ അല്ലേ? ബൈ അല്ലേ? ഓക്കെ ബൈ.